നമസ്കാരം ശ്രീല. 11 കോടിയുടെ കേന്ദ്ര ഫണ്ടിൽ നിർമ്മിച്ച ആകാശപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. അതോടെ ഇത് വീണ്ടും വിവാദത്തിലായുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, കേന്ദ്ര ഫണ്ടുമായി ഉപയോഗിച്ച് ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാത്തിന്റെയും പിതൃത്വാവകാശ സാധാരണ ഗതി റോഡുകളുടെ ഒക്കെ എടുക്കുന്നത് മുഹമ്മദ് റിയാസ് ആയിരുന്നു. ഇവിടെ ഇപ്പോ അത് MB രാജേഷിലേക്ക് കൈമാറി എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമായി കാണുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സ്വന്തം പേരിലാക്കി പേര് മാറ്റിയും കെയർ മുമ്പിൽ ചേർത്തും ഒക്കെ കൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, എന്ത് ഉണ്ടാക്കിയാലും ഒരു കെയറയിൽ അങ്ങനെ കെ ചേർത്തുകൊണ്ട് കെ ഫോൺ കെയറയിൽ അങ്ങനെ ചേർത്തുകൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പറയാൻ പ്രത്യേകിച്ച് ഫണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളോ അവർക്കില്ല. അവർക്ക് ആകെയുള്ളത് അഴിമതി, സ്വർണ്ണക്കടത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള താല്പര്യം, ഇപ്പോഴാണെങ്കിൽ അൻവറുമായുള്ള തമ്മിത്തല്ല്, ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു പദ്ധതിയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പുറത്തു വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറെ ദിവസമായി ട്രഷറി ബാൻ ആയിരുന്നു. ആ ട്രഷറി ബാൻ, നമ്മുടെ ട്രഷറി ബാൻ എന്താ ചെയ്യുന്നത്? 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു തരത്തിലുള്ള ക്രയവിക്രയം നടത്തില്ല. ആ അങ്ങനെ നടത്താതിരിക്കുമ്പോഴും പിണറായി വിജയൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ ട്രഷറി ബാൻ മാറ്റും. ഇന്ന് 3 കോടി 80 ലക്ഷം രൂപ ഇപ്പോൾ പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് അനുവദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ല. ഈ 11 കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതി കഴിഞ്ഞ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇതിവിടെ നടപ്പാക്കേണ്ട പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പോക്ക് മുമ്പോട്ട് ശരിയായി പോകുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു. ഏതായാലും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടേതാണ് പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, എട്ടുകാലി മമ്മൂജിനെ പോലെ അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഏതായാലും മന്ത്രി അടക്കമുള്ളവരവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേര് വെച്ചിരുന്നു, എന്നാൽ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേര് വെച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇത് ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നോട്ടീസിൽ പേര് വെച്ചത് എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി ഇത് അറിയുന്നു പോലുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കുന്നില്ല എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനാ നഗരസഭ അത്യന്തം ഗുരുതരമായ കാര്യമാണ് തൃശൂർ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ്, എന്തുകൊണ്ടാണത് അറിയാത്തത്? തൃശൂർ കോർപ്പറേഷനാണ് ഈ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയെ പരിപാടിക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു. ഇവിടെ എന്താണ് സംഭവം? കഴിഞ്ഞ കുറെ നാളുകളായി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ടാർഗറ്റാണ്. സുരേഷ് ഗോപി കേരളീയ പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നു, ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്രമാദിത്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അത് സഹിക്കാൻ ഇന്നും കേരളത്തിലെ ജനങ്ങൾക്കായിട്ടില്ല. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂരം കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത്. എല്ലാ പ്രാവശ്യം പൂരം ഉണ്ടാകുമ്പോഴും, ഇതിന് മുമ്പത്തെ പൂരത്തിലും സുനിൽകുമാർ അവിടെ നിന്ന് പറയുന്ന കേട്ടില്ലേ, ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ ബാരിക്കേഡ് തീർക്കുന്നുണ്ട്, ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനിൽകുമാർ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പൂരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ന്യായീകരിക്കുകയും പിന്നീട്, അതായത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി അവിടെ ഇല്ല, അദ്ദേഹം സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ്. സേവാഭാരതി എന്ത് ഏത് സംഘടനയാണ്? സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹം വന്നിറങ്ങുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അദ്ദേഹത്തിന്റെ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിന്റെ മാതൃസംഘടനയായ അവരുടെ ആംബുലൻസ് ആണ് സേവാഭാരതി. അദ്ദേഹത്തിന് അന്ന് നടുവിന് വേദനയായിരുന്നു. അദ്ദേഹം അന്ന് ഹോസ്പിറ്റലിൽ പോയ ശേഷം അദ്ദേഹം അവിടേക്ക് വന്നെത്തപ്പെടുകയാണ്. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ആംബുലൻസിൽ വന്നിറങ്ങേണ്ട സാഹചര്യം ഉണ്ട്, നടുവിന് വേദനയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? സുരേഷ് ഗോപി ചെയ്തതെല്ലാം കുറ്റമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മാറ്റു കുറയ്ക്കാനും ഏതെങ്കിലും രീതിയിൽ സുരേഷ് ഗോപിയെ മാറ്റി നിർത്താനും അദ്ദേഹത്തെ മായ്ച്ചു കളയാൻ വേണ്ടി, റബ്ബറൊക്കെ വെച്ച് നമ്മൾ എഴുതുമ്പോൾ മായ്ക്കില്ലേ, അതുപോലെ മായ്ച്ചു കളയാൻ പറ്റുമെന്നൊരു ധാരണ കേരളത്തിലെ CPMന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇടയ്ക്ക് എത്ര കേസെടുക്കാൻ നോക്കി അദ്ദേഹത്തിനെതിരെ, മാധ്യമപ്രവർത്തകരെ വെച്ച് കേസെടുക്കാൻ ശ്രമിച്ചില്ലേ? അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ നിരന്തരം ആക്രമിക്കുന്നു. ഒരു പ്രാവശ്യം പോയി അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു വരുന്നു, രണ്ടാമത് വീണ്ടും കയറി ചെല്ലുന്നു, മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പോകുന്ന വഴിയിൽ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയോ ഒന്ന് കൈകൊണ്ട് തട്ടുകയോ ചെയ്തപ്പോ ഇവിടെ മാധ്യമപ്രവർത്തകരെ വെച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു നിന്ന മാധ്യമപ്രവർത്തക, ആ മാധ്യമപ്രവർത്തകയെ അദ്ദേഹം കൈതൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളീയ പൊതുസമൂഹത്ത് ജനങ്ങളെല്ലാം കാണുന്നതാണ്. പബ്ലിക്കിന് നടന്നൊരു ഫംഗ്ഷൻ, ആ പൊതു രംഗത്ത് നടന്നൊരു സംഭവത്തെ അത് പീഡനമാക്കി ചിത്രീകരിക്കാനും അദ്ദേഹത്തെ മോശപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായില്ലേ? ഏതായാലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് സുരേഷ് ഗോപിക്ക് ഗുണകരമാണ്. കേരളത്തിലെ സമൂഹം, സാധാരണക്കാരായ ജനങ്ങൾ, പണ്ടത്തെ പോലെ ഈ CPM പറയുന്നതെല്ലാം വിഴുങ്ങുന്ന ജനങ്ങളല്ല ഇന്ന് കേരളത്തിലുള്ളത്. CPM യാഥാർത്ഥ്യം മനസ്സിലാക്കണം. CPM ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM പറയുന്നതിനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർ ഇപ്പോൾ CPMന് എതിരാകുന്നുണ്ട്.
നമ്മളിപ്പോ കാണുന്നത് എന്താണ്, നേരെ കാണുന്നത് എന്താണ്? നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ, പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ ഒരാൾക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് ഒരു സ്വതന്ത്ര എം എൽ എ വന്ന് റോഡിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. ഒരു കവലച്ചട്ടം റോഡിൽ വന്ന് വെല്ലുവിളിക്കുന്നത് പോലെ പിണറായി വിജയൻ ഒരു എം എൽ എ റോഡിൽ ഇറങ്ങി വെല്ലുവിളിക്കുന്ന സാഹചര്യമല്ല നമ്മൾ കാണുന്നത്. പിണറായി വിജയന് എന്ത് തരത്തിലുള്ള അന്തസ്സാണ് ഇനി അവകാശപ്പെടാനുള്ളത്? ഒരു മുഖ്യമന്ത്രിയെ നേരിൽ നിന്ന് റോഡിൽ നിന്ന് റൌഡിയെ പോലെ വെല്ലുവിളിക്കുന്ന ഒരു എം എൽ എക്കെതിരെ നടപടി എടുക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോ ഇങ്ങനത്തെ വിഷയങ്ങളെ മാറ്റി നിർത്താനും ഇങ്ങനത്തെ വിഷയങ്ങളെ അഡ്രസ് ചെയ്യപ്പെടാതിരിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റദ്ദ് ചെയ്യുക, അതാണ് ശ്രമം. ഇപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുരേഷ് ഗോപി ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരുന്നതിലൂടെ ഇവരെന്താണ് ഉദ്ദേശിച്ചത്? സുരേഷ് ഗോപി ഒരു കേന്ദ്ര ഫണ്ടാണ് ഇതെന്ന് ജനങ്ങൾ അറിയാതെ, കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരെ കരുവന്നൂർ ബാങ്ക് കൊള്ളാം. തൃശ്ശൂരിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം. അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെങ്കിൽ പോലും ഒരു തരത്തിലും ഒരു അംഗീകാരം അവർക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അവിടേക്ക് എല്ലാവരുടെയും അക്കൗണ്ട് കൂട്ടിക്കാൻ തന്ന മുരളീധരന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ തിരിച്ചറിവിലാണ്, ആ തിരിച്ചറിവിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഇനിയും ഒരു തരത്തിലും സുരേഷ് ഗോപിക്ക് മൈലേജ് ഉണ്ടാകരുത് എന്ന ശ്രമത്തിലാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നത്. സത്യത്തിൽ അത് എത്ര മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ അദ്ദേഹത്തിനെ വിളിക്കാതിരിക്കുന്നത് എന്താണ്? നേരത്തെ നമ്മൾ കണ്ടതല്ലേ ഒരു കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, സംസ്ഥാന പ്രസിഡന്റ് ഒരു ദേശീയ പ്രസിഡന്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ദേശീയ നേതാവ് വന്നാൽ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ചെല്ലണം. അദ്ദേഹത്തെ എത്ര മോശമായാണ് ആക്ഷേപിച്ചത്. അപ്പോ കുറെ കാലം കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചെന്ന എന്താണ്, ബുദ്ധിയില്ലാത്തവർ എന്ന് ആക്ഷേപിക്കുക, പറയുന്ന വാക്കുകളെ വ്യാഖ്യാനിക്കുക. ഇപ്പൊ കേരളത്തിലെ സൈബർ രംഗത്തുള്ളവർ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തുടങ്ങിയതോടെ സി പി എമ്മിന് അത്തരത്തിലുള്ള വേലകളൊന്നും നടക്കുന്നില്ല. സി പി എമ്മിന് ഈ വേലകളൊന്നും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം സി പി എമ്മിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എം ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ പൂരം കലക്കാൻ, സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കലക്കാൻ ശ്രമിച്ചു. ശ്രീല, ഇപ്പോ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ശ്രീല ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു. അതിന്റെ അതിനോടനുബന്ധിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സുരേഷ് ഗോപി ഇപ്പോൾ വെറുമൊരു നടനല്ല, അദ്ദേഹം ലോക്സഭാ എം പിയും ജനങ്ങൾ തിരഞ്ഞെടുത്ത ലോക്സഭാ എം പിയും അതിലുപരി കേന്ദ്ര മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെതായ ഒരു പക്വത, മാധ്യമപ്രവർത്തകർ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലും അദ്ദേഹം അതിൽ തളരാതെ അതിനെ മാന്യമായി അത് ഡീല് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് ഉയരേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും ആ കാര്യത്തിൽ എനിക്ക് സംശയം വന്നല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, സുരേഷ് ഗോപി ഭയങ്കര ഇമോഷണലായ ഒരു വ്യക്തിയാണ്. സുരേഷ് ഗോപി സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാൾ, ഒരു നടനായിരിക്കുമ്പോഴും അദ്ദേഹം ഭയങ്കര ഇമോഷണലായ ഒരാളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കേരളത്തിൽ കോടികൾ ഉണ്ടാക്കുന്ന സിനിമാ നടന്മാരുണ്ട്. ആ നടന്മാർക്ക് മറ്റു തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ആ ആരെങ്കിലും നടന്മാർ 5 പൈസ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആകെ അറിയുന്നത് അഭിനയം മാത്രമാണ്. ഈ അഭിനയം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്, മക്കളില്ലാത്ത ആളോ ഒന്നുമല്ല. ഈ 4 മക്കളില്ലാത്തവർ പോലും ഇന്ന് 1 രൂപ എടുത്ത് ഒരു സേവന പ്രവർത്തനത്തിന് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽ അദ്ദേഹം മറ്റാരോടും കാശ് പിരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടല്ലോ, നടൻ ബാല ചില ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നടൻ ബാല എന്താണ് ചെയ്യുന്നത്? ഒരു 10, 15, 20 രൂപ ബാലയുടെ കയ്യിൽ നിന്ന് കൊടുത്ത ശേഷം ബാല മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. നേരെ മറിച്ച് സുരേഷ് ഗോപി ചെയ്യുന്നതല്ല. സുരേഷ് ഗോപി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ കയ്യിലെ പണം എടുത്തുകൊണ്ടാണ്. അത്രയ്ക്ക് ഇമോഷണൽ ആയ ഒരു വ്യക്തിയാണല്ലേ സുരേഷ് ഗോപി. ആ ഇമോഷണൽ ആയ വ്യക്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളൊന്നും ആയിരുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറച്ച് സമയം എടുക്കും ഒന്ന് എക്യുപ്ഡ് ആയി വരാൻ. നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ കാണുന്നത്? വളരെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയക്കാർ പലപ്പോഴും എങ്ങനെയാണ്, പൊതുപ്രവർത്തനത്തിലൂടെ വന്ന് ചെറിയ ചെറിയ സ്ഥാനങ്ങളിലൂടെ വന്ന് ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ച് ആർജിച്ച് അവർക്കൊരു ഒരു കൃത്യമായ ഒരു ഒരു അവർ പഠിക്കുന്നുണ്ട് പല വിഷയങ്ങളും. അതിൽ നിന്നാണ് നമുക്ക് പക്വത ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ പോലും പലപ്പോഴും, നമ്മൾ ചെറുപ്പകാലത്തുണ്ടായിരുന്ന നമ്മളല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ, മനുഷ്യൻ വളരുന്നതനുസരിച്ച് പക്വത. ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏറ്റവും ശിശുവായ ഒരാളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ പൊതുപ്രവർത്തനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുമായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാണ്. ഇപ്പൊ നമ്മൾ പറയും അല്ലാത്ത ആൾക്കാർ, ഇപ്പൊ ഓ മാധവന്റെ മകനാണ് മുകേഷ്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനൊരു നാടക പാരമ്പര്യമൊക്കെ കുടുംബത്തുണ്ട്, കഷ്ടപ്പെടലിലൂടെയൊക്കെയോ വളർന്നു വന്ന ഒരാളാണ്. അത് മറ്റൊരാളെ നോക്കിയാലും മറ്റു പലരെയും നോക്കിയാലും പല രാഷ്ട്രീയ, ഇപ്പൊ ഗണേഷ് കുമാർ സ്ഥിരമായി രാഷ്ട്രീയം കണ്ടു വളർന്ന ഒരാളാണ്. ഷിബു ബേബി ജോൺ രാഷ്ട്രീയം കണ്ടു വളർന്ന രാഷ്ട്രീയക്കാരുടെ മക്കളാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടു വളർന്നാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ്.
അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ ആക്രമിക്കാൻ കൂടി ശ്രമം നടത്തുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് കൈവിട്ടു പോകുന്നുണ്ടാക്കാൻ സംശയമൊന്നുമില്ല. അദ്ദേഹം പക്വത ആർജിക്കേണ്ട ഒരാളാണ്. ഈ പക്വത എന്ന് പറയുന്നത് നമുക്കിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല നമ്മളൊക്കെ പക്വതയുള്ള ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ പോലും ഞാനൊരു കൃത്യമായ പക്വതയുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിപ്പോ ഈ പക്വത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണെന്നൊരു ധാരണയൊക്കെ നമുക്കുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കാലക്രമേണ അനുഭവിച്ചു വരുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പക്വത ഉണ്ടാവാം. പക്ഷെ അപ്പോഴും നമ്മളും ഒരു ഇമോഷണലായി പോകുന്ന ചില സാഹചര്യങ്ങളെങ്കിലും നമ്മളുടെ ജീവിതത്തിലുണ്ട്. നിരന്തരമായി ആക്രമിക്കപ്പെടുമ്പോൾ, ഒരാൾ നിരന്തരമായി സമൂഹത്തിൽ നിന്ന് ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സെൻസിറ്റീവായ ഒരാൾ, അയാൾ നിരന്തരമായി ചെയ്യുന്നതിനെ എല്ലാം നെഗറ്റീവായി കാണുകയും പൊതുസമൂഹവും മാധ്യമങ്ങളും ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴെങ്കിലും ചില തരത്തിലുള്ള പ്രശ്നങ്ങളോ മാനസിക ടെൻഷനുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു പോയിടത്തു നിന്ന് വീണ്ടും അദ്ദേഹത്തെ വീണ്ടും അടുത്ത അരമണിക്കൂറിനകത്ത് വീണ്ടും ചെല്ലുകയാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ചിലപ്പോ വൈകാരികമായൊക്കെ പ്രതികരണം ഉണ്ടാകും. അത് നമ്മളാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഞാൻ പറഞ്ഞ വലിയ രീതിയിൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് വലിയ അഭിപ്രായം പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അത്രത്തോളം പക്വതയുള്ള ഒരാളാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ കാണുന്നവർ വിചാരിക്കുന്നതാണ് എനിക്ക് പക്വതയുള്ള ഒരാളാണ് എന്നായിരിക്കാം. അപ്പൊ അങ്ങനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പക്വത എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന, നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിലും എല്ലായ്പ്പോഴും ചിലപ്പോൾ അത് സാധ്യമായി എന്ന് വരില്ല. നമ്മൾ വിചാരിക്കും 50 വയസ്സുള്ള ഒരാൾക്ക് പക്വത ഉണ്ടാവണം, 50 വയസ്സുള്ള ഒരാൾക്ക് പക്വത ഉണ്ടാവണം, നിയമമൊന്നുമില്ല. പക്വതയില്ലാത്ത നിരവധി പേരുണ്ടാകാം. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ കുറച്ചൊക്കെ അദ്ദേഹം ഒന്ന് കൺട്രോൾ ചെയ്യണം. ആ അവിടെ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ അദ്ദേഹത്തിന് അറിയാതെ പറ്റിപ്പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാജയം. അദ്ദേഹം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മാധ്യമങ്ങളെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അദ്ദേഹം അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറയേണ്ടതും. എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും അഭിപ്രായം പറയേണ്ട ആളല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാത്രം അദ്ദേഹം അഭിപ്രായം പറഞ്ഞാൽ മതി. രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ അത് അവഗണിച്ച് വിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടി നല്ലത്. നന്ദി ശ്രീല. എന്തായാലും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടന കർമ്മത്തിന് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാതെ പോയത് തികച്ചും പ്രതിഷേധാർഹമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദി, വളരെ നന്ദി.